കേരള സർവകലാശാല ആസ്ഥാനത്തെ എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് അനധികൃതമായി പൂട്ടിയിട്ടതായി പരാതി. രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റി ഓഫീസ് പൂട്ടി എന്നാണ് ആരോപണം. വൈസ് ചാൻസലർ ഇടപെട്ടിട്ടും ഓഫീസ് തുറന്ന് നൽകിയില്ലെന്നും പരാതിയുണ്ട്. സർവകലാശാലയിൽ മറ്റ് സംഘടനകൾക്ക് നൽകിയിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം എംപ്ലോയീസ് സംഘിന് ഉറപ്പാക്കാൻ ഓഫീസ് അടിയന്തരമായി തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് എംപ്ലോയീസ് സംഘ പ്രസിഡന്റ് എസ് ജെ ശ്രീലക്ഷ്മിയും ജനറൽ സെക്രട്ടറി എം കെ ദിലീപ് കുമാറും വൈസ് ചാൻസലർക്ക് കത്ത് നൽകി. ഓഫീസ് തുറന്നു നൽകണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും ആവശ്യപ്പെട്ടു. തെറ്റായ കാര്യങ്ങൾക്കുമെതിരെ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘം പ്രതികരിച്ച ഒരു സാഹചര്യത്തിൽ സംഘിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും തൊട്ടടുത്തുമൊക്കെ തന്നെ സ്ഥാപിക്കുന്ന ബോർഡുകളും ബാനറുകളും ഒക്കെ തന്നെ രാത്രിയെ മറയാക്കിക്കൊണ്ട് നശിപ്പിക്കുന്ന ഒരു പ്രവണത വളരെ കൂടി വരികയാണ്. ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ തന്നെ പ്രത്യേകിച്ചും അവധി ദിവസങ്ങൾ രാത്രിയൊക്കെ തന്നെ പുറത്തു നിന്നുള്ള സാമൂഹ്യ വിരുദ്ധരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബോർഡുകളൊക്കെ നശിപ്പിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി അധികൃതരോട് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന് ശക്തമായ പ്രവർത്തനം നടത്തുവാൻ അടിയന്തരമായിട്ട് തന്നെ ഒരു ആസ്ഥാനം അനുവദിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സംഘടനകൾക്കും നിയമ അനുസൃതമായിട്ടുള്ള ഓഫീസും സംവിധാനവും ഉണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിനും അത് അനുവദിക്കുമെന്ന് വി സി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പം നിലവിലെന്തായിരുന്നാലും കേരളത്തിലെ മറ്റ് സംഘടനകൾക്കെല്ലാം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഓഫീസും പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന് മാത്രം അത് അനുവദിക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അടിയന്തരമായി കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിൻ്റെ ഓഫീസ് അടിയന്തരമായി പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സൗകര്യമൊരുക്കണമെന്ന് ബഹുമാനപ്പെട്ട വി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.